ആ ചെവിയൊക്കെ ഒന്ന് പൊത്തിക്കണം, അത്യാവശ്യം ചിത്തെറിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു വിഷയമാണ് പറയുന്നത്. കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം, ഫിലിം റിവ്യൂസ് ഒന്നും സിനിമ കാണുക, അതിൻ്റെ അഭിപ്രായം പറയുക, അങ്ങനെ വളരെ ആരോഗ്യപരമായിട്ടും അനാരോഗ്യപരമായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് വല്ലാതെ ചർച്ചയായിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമ തകർക്കുന്ന ഇത്തരം ഫിലിം റിവ്യൂസ് ആണ് ഒരു പൈസ വാങ്ങിച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പല രീതിയിൽ വന്നു. ആരും പൈസ വാങ്ങിച്ചായിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടായിട്ടൊന്നും ഇതൊരു തെളിയിക്കാനും വേണ്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല, എന്തിനാവട്ടെ, അതിലൊന്നും നമ്മൾ സപ്പോർട്ടില്ല. ഒരു ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സിനിമയെ അങ്ങനെ പൈസ വാങ്ങിച്ച് തകർക്കാൻ പറ്റുമോ എന്നറിയില്ല. കാര്യം ഇങ്ങനത്തെ പല പ്രധാനപ്പെട്ട ആൾക്കാരും പറഞ്ഞ് ഒരു നല്ലതെന്ന് പറഞ്ഞത് വളരെ ചീത്തയായതും, ചീത്ത എന്ന് പറഞ്ഞാൽ വളരെ ഹിറ്റായിട്ടുണ്ട് നമുക്ക്. അപ്പം അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, ഒരു സിനിമ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർ പറയുന്നത് ആ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. കാര്യം ഓരോർക്ക് ആസ്വാദന ശൈലി പല ടൈപ്പാണ്. ഇത്രയും ആൾക്കാർ പറഞ്ഞ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇത്രയും ആൾക്കാർ പറഞ്ഞ വളരെ മോശം അഭിപ്രായം പടങ്ങളൊക്കെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങിയ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കാണാൻ പറ്റില്ല, ചില സാഹചര്യങ്ങളും കാണാൻ പറ്റിയില്ല. ഈ ബാഡ് ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അറിയാം, ഈ ഒമർ ലുലു എന്ന് പറയുന്നത് ഹാപ്പി വെഡിങ് എന്നൊരു പടം ആണ് അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പടം. അതിനുശേഷം ഇറങ്ങിയ പടങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ആൾക്കാർ കണ്ട്, ഞാൻ പ്രധാനപ്പെട്ട ഈ അശോക് ഗോക്കൊക്കെ ചാടി അല്ലെങ്കിൽ പെട്ടെന്ന് സിനിമയെ പറ്റിയൊക്കെ റിവ്യൂ പറഞ്ഞു, അതിനെ പറ്റി ഒന്നും പുള്ളി പറഞ്ഞ കേട്ടില്ല, ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞ നമ്മുടെ സീക്രട്ട് ഏജൻ്റാണ്, സീക്രട്ട് ഏജൻ്റ് പറഞ്ഞെന്ന് അറിയാൻ കാരണം ഒമർ ലുലുവിൻ്റെ പേജിൽ തന്നെ അതിൻ്റെ വീഡിയോ പുള്ളി കട്ട് ചെയ്തത് വളരെ സൂപ്പർ ഇതാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടമാണ് ഇട്ട്, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് പുള്ളി പേജിലിട്ട് ഒമർ ലുലു, വേറെ ആരും പിന്നെ കമൻറ്റുകളിലായിരുന്നു ഇതിൻ്റെ ട്രെയിലറിൻ്റെയും അതിൻ്റെ കമൻറ്റുകളുടെ അടികൾ ആൾക്കാർ അഭിപ്രായപ്പെടുന്ന പടം അങ്ങനെയാണ് ഇങ്ങനെയാണ് മോശമാണ് മോശമാണെന്നുള്ള വളരെ കൂതറ പടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാർ കൂടുതലും പറഞ്ഞു കേട്ടത്. അപ്പോഴും നമുക്ക് മനസ്സിലായി പടത്തിൻ്റെ ഏകദേശം റേഞ്ച് മനസ്സിലായി. ഈ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, കാര്യമായിട്ടൊരു പ്രൊഡക്റ്റാണ്, ആ പ്രൊഡക്റ്റ് വിജയിപ്പിക്കുക, ഒരു 10 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 കോടി മുടക്കി കഴിഞ്ഞാൽ അതിന് മുതൽ തിരിച്ചു കിട്ടാവുന്ന പ്രതീക്ഷ, അത് നമുക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒരു കേക്ക് മുറിക്കുന്ന പരിപാടി വിജയാഹ്ലാദം, എങ്ങനെ വിജയാഹ്ലാദം 2 ദിവസം കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ഇപ്പം ഇതാണ് ഞങ്ങളും പലരും ചിന്തിക്കുന്ന പോലെ തന്നെ. ഈ പൊട്ടിയ പടങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു കേക്ക് മുറി സംഭവം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ടാവട്ടെ, പടത്തെ പറ്റി പേഴ്സണലി എൻ്റെ സുഹൃത്തുക്കൾ ഇന്നലെ പോയി കണ്ടതിന് ശേഷം അവർ പറഞ്ഞത് മോശം അഭിപ്രായം, ഒരു പറഞ്ഞു താല്പര്യം ഒരു സുഖം തോന്നില്ല, ഒരുപാട് നടന്മാരും ഉണ്ട്, ആകെ ഒരു ആശ് പോസ് കുറേ വന്നെങ്കിലും പോകണമല്ലാതെ കാര്യമായിട്ടൊന്നും അതിനകത്തില്ല, ആസ്വദിക്കാൻ പറ്റിയൊന്നുമില്ല, ഒരു തട്ടുവെളിപ്പം പടം. അപ്പോൾ അതിൻ്റെ പാടിനിടാം. അപ്പോൾ ഈ നമ്മൾ ആദ്യം കണ്ടത് ഉണ്ണി വ്ളോഗ്സ്, ഉണ്ണി വ്ളോഗ്സ് ഇതുപോലെ തന്നെ ഫിലിം റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം എനിക്കുള്ള ഇന്നലെ അങ്ങോട്ടാണ് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്തതെന്ന് തോന്നുന്നു. അതിനുശേഷം അതിൻ്റെ പ്രൊഡ്യൂസറായ എബ്രഹാം മാത്യു എന്നുള്ള ആളാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. നമുക്ക് ആ വീടിന്ന് കണ്ടുപോകാം. അതെ, എൻ്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. എന്തിന്റെ പേരില്? ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല, എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. അല്ല, അതിന്റെ കാരണം എന്താണെന്ന് പറയൂ. അല്ല, ഇതിന്റെ കാരണം എന്താണ്? പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ പറഞ്ഞു. അല്ല, എനിക്ക് അല്ല, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ തന്നിട്ടുള്ളതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. നാളെ രാവിലെ നിന്നെ ഞാൻ പണി തരുമെന്നാണ് പുള്ളി തേറി വിളിച്ച് പറയുന്നത്. പുള്ളി സ്വബോധത്തിലാണോ വിളിക്കുന്നൊരു സംശയം. സ്വബോധത്തിൽ ഇത്രയും പ്രൊഡ്യൂസ് പടങ്ങളൊക്കെ ചെയ്ത ഒരാള് എങ്ങനെ വിളിച്ചൊരാളെ തെറി പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ ആലോചിക്കണ്ടല്ലേ. നേരത്തെ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് വിളിച്ച് അങ്ങനെ വിഷയമുണ്ടായി. ഇവർക്കൊന്നും ബോധമില്ലേ വിളിക്കാനും ഇതൊക്കെ, അത് വലിയ ഇഷ്യൂ ആയതാണ് ഇതുപോലെ സംഭവം. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ കൊള്ളില്ല എന്ന് പറയാനുള്ള ഒരു അവകാശമുണ്ട് ഇന്ത്യയിൽ, അത് പറയാം. മനസ്സേ, മറിച്ച് ഇവർ പൈസ വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ടേ കണ്ടു. വെറുതെ ഇവിടെ നിന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് പൈസ കാര്യം ഇതുവരെയും എനിക്കാണെ പലരുടെയും റിവ്യൂ ഈ പടം ആരും കണ്ടില്ല, സത്യം പറഞ്ഞ് ഈ പടം ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പല വ്ളോഗേഴ്സ് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നലെ കണ്ട് പുള്ളി പോയി കണ്ടിട്ടാണ് അഭിപ്രായം. കാര്യം ഷസാമും ഇതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു. മോശം എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി ആ പടത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കലിപ്പെല്ലാം ചേർത്തിട്ട് പടം ഇന്ന് ജയിക്കുക എന്നുള്ള എങ്ങനെ ഒരു ഒരു പ്രൊഡക്റ്റർ നല്ലതാണെങ്കിൽ അന്വേഷിച്ചു വരും ആൾക്കാർ.
അല്ലാതെ ഒരു തട്ടുപൊളിപ്പും സാധനമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ 100, 180, 200 ഇരുന്നിരിച്ചെല്ലാവരും കൊടുത്തൊരു പടം കാണുമ്പോൾ വളരെ മോശമായിട്ട് അവസാനം ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാ വർത്തമാനം പറയാണ്ടിരിക്കും? അങ്ങനെയുള്ള ആൾക്കാർ അത് കൊള്ളില്ലാന്ന് പറയും. അത് കൊള്ളില്ലാന്ന് പറയുമ്പോൾ അങ്ങനത്തെ പടം ഇഷ്ടപ്പെടാതെ കണ്ട ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് സത്യം. അയ്യോ 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 അയ്യോ, അങ്ങനെ 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 ഒന്നും പോലെ, അങ്ങനെ ഒന്നും പോലെ. ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല, ഒരുത്തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല. എന്നാ പറ എന്നാ പറ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ? എനിക്കും അഡ്രസ് ഉണ്ടല്ലോ, എനിക്കും അഡ്രസ് ഉണ്ടല്ലോ. അയ്യ, ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ലെന്നേ. നിങ്ങൾ എന്നാ ഞാൻ പൈസ വാങ്ങിച്ച ആരുടെ നിന്നാന്ന് പറ, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് നിങ്ങൾ പറയൂ, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം, ഞാൻ റെഡി. ശരിക്കും പറഞ്ഞാ ആ പടം വേറെ സൈഡുകളിൽ ഓടിപ്പോയരെ. ഇപ്പൊ കേറാൻ ഓടുന്ന ആൾക്കാർ പോലും കേറാൻ പറ്റാതെ ഈ പുള്ളിയാക്കി, അതാണ് സംഭവം. ഇപ്പൊ പൈസ വാങ്ങിച്ചു, പൈസ വാങ്ങിച്ചിട്ടാണ് ബാഡ് റിവ്യൂ പറഞ്ഞതെന്നാണ് പറയണത്. ഇപ്പൊ എന്താ ചെയ്യണത്? നിങ്ങൾ സ്വയം മണ്ണുമാരി ഇങ്ങനെ എറിയുക, അതാണ് ഇപ്പൊ നടക്കുന്നത്. നിങ്ങളുടെ അല്ല, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ നിങ്ങളുടെ സിനിമ കാണരുത്, റിവ്യൂ ഇടരുത് എന്ന് അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ കാര്യമല്ലേ? ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ്. ഇത് നിങ്ങൾ ഓക്കെ പറയൂ? നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശരി, ഞാൻ ഈ കോളും അതുപോലെ തന്നെ വീഡിയോ ഇടും. ശരി, അപ്പം ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ്. ഈ ശരി, ഈ ഈ നമ്മൾ ഈ സംസാരിച്ചതും ഞാൻ യൂട്യൂബിൽ ഇടും, പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആ ശരി ശരി, ഓക്കെ, താങ്ക്സ്. അങ്ങനെ ഉണ്ണി വ്ളോഗ്സ് അദ്ദേഹം ആ ബാഡ് ബോയ്സ് എന്ന സിനിമയെ പറ്റി റിവ്യൂ ചെയ്ത് റിമൂവ് ചെയ്യുകയും ഇനി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരിറക്കുന്ന പടങ്ങളൊന്നും കാണില്ലെന്ന് പറയുകയും ചെയ്തപ്പോൾ കോംപ്രമൈസ് ആക്കി വിട്ടു. ഇതിന് പലരും പറയുന്നുണ്ട് ഉണ്ണി വ്ളോഗ്സ് പേടിച്ചിട്ടാണ്. കാര്യം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ പുള്ളി ചെറിയ പുള്ളി എന്താണ് പേടിച്ചിട്ടാണെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു സാധനം കണ്ടിട്ട് കൊള്ളൂല എന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ്, അത് സിനിമ ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ, കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ലേ? അത് ഇനിയും അത് തകർക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു സിനിമ ഒരാൾ എവിടെ നിന്നും ഒരു റിവ്യൂ ഉണ്ട്? ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് എത്ര പേര് കാണും? 100,000 പേര് അല്ലെങ്കിൽ 50,000 പേര് അല്ലെങ്കിൽ 150,000 പേര്? 150,000 പേര് മാത്രമാണ് ഈ സിനിമ കാണുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാർ കാണുന്നില്ലേ? ആ ഇത് മൗത്ത് പബ്ലിസിറ്റി. ഇപ്പോൾ കിഷ്കിന്ദ കാണ്ടെന്ന് പറഞ്ഞ പടം, അതിനകത്ത് വലിയ പ്രൊമോഷൻ ഞാൻ കണ്ടില്ല, പക്ഷേ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അല്ലെങ്കിൽ ARM അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിന് അന്ന് ചില ആൾക്കാർ കണ്ടിട്ട് ചില ആൾക്കാർ മോശവും പലരും ഈ പടത്തിനൊക്കെ പറ്റി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോരുത്തർ ഓരോരോ ഇതാണ്, ഈ കൂളിൽ എവിടെയാണോ മൗത്ത് പബ്ലിസിറ്റി അവർക്കാണ് പടങ്ങൾ വിജയിച്ചു പോണത്. മനസ്സിലായില്ലേ? എല്ലാ പടങ്ങളൊന്നും ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. ഉമർലൂലൊക്കെ ഒരുപാട് മാറ കാര്യം, ഒരു ഫസ്റ്റ് പടം എടുത്ത ഒരു എഫർട്ടും ഒരു ആത്മാർത്ഥ്യം ചില പടങ്ങളിലേക്ക് ചിലപ്പോൾ കാണുന്നില്ല. എന്തിനും ചെയ്ത ആൾക്കാർ കാണാനുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണെന്ന് അറിയാം. ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിൽ അവിടെ എവിടെയൊക്കെ എന്തൊരു തോന്നിയാസം കണ്ടു. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ആത്മാർത്ഥയോടെ അല്ലെങ്കിൽ ഒരു ശരിയായ കൂട്ടോടെ ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. അതിന് കൊള്ളില്ലെന്ന് പറയില്ലേ? അത് ഹോട്ടലിലാണ് എടുത്ത് അറിയിച്ചാട്ടെ ഇത് എന്ത് കോപ്പ് ഉണ്ടാക്കിയെന്ന് ചോദിക്കില്ലേ? അതിന് ചോദിക്കാനുള്ള പറയാനുള്ള അധികാരം എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ തേടിയ ആൾക്കാർ വരും, പടങ്ങൾ കാണാൻ ആൾക്കാർ വരും. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഇത് ചെയ്ത് ഈ പറഞ്ഞ മണ്ടത്തരം ഇദ്ദേഹത്തെപ്പോലെ വലിയൊരു പ്രൊഡ്യൂസർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പടത്തിന് പിന്നോട്ടടിക്കലുള്ളൂ. കാര്യം പടം മോശമാണെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് പടം മോശമാവും, ഒരാൾ ഇവിടെ ഇരുന്ന് രണ്ടുപേരോട് പറഞ്ഞുകൊണ്ട് പടം മോശമാവില്ല. പക്ഷെ ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ പിന്നിലേക്ക് ഈ പടം കാണണമെന്ന് വേണ്ടെന്ന് വയ്ക്കും. ചിലപ്പോൾ OTT വരും പറ്റുകയും, പക്ഷെ ഇവിടെ വിജയിച്ചിൽ OTT വരും പടമില്ല, വരപ്പടം വരൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യണം വളരെ ആലോചിച്ചേണ്ട കാര്യമല്ലേ? പടം കൊള്ളില്ലാന്നും ചീത്തയെന്നും പറയാനുള്ള അവകാശം ആർക്കുണ്ട്? ഇനി ഇത് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നെങ്കിൽ വ്യക്തമായ തെളിവോട് വരും. ഇവിടെ പോലീസ് നിയമമൊക്കെ ഇല്ലേ, അവർക്ക് കൊടുക്കും. അല്ലാതെ ഇവിടെ നിന്ന് വിളിച്ച് ഫോം വിളിച്ച് തെറി പിടിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? ഷേ, എന്താ അവസ്ഥയാണ്! ഒരു പടം തട്ടിമുട്ടി പോകണം, ആ പടം ഉള്ളവടെ ഇല്ലാണ്ടാക്കി എന്ന് പറയേണ്ടി വരും.